ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ഒരു ഇൻഡിപെൻഡൻസ് ഡേ പീകോക്കിന് ഉണ്ടാക്കുകയാണ്. ഇനി ഞാൻ രണ്ട് A4 ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു A4 എടുത്തു, ഒരു A4 ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ഈ A4 ദാ ഇങ്ങനെ ഒന്ന് മടക്കുക, ഇങ്ങനെ മടക്കാം, ഇങ്ങനെ ഇങ്ങനെ. എന്നിട്ട് സിസേഴ്സ് അടിച്ചിട്ട് ഇതാ ഈ അടിഭാഗം കട്ട് ചെയ്ത് കളയാം. കൃത്യമായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് ഇത് ഇനി ആവശ്യമില്ല. എന്നിട്ട് ഇതാ നമുക്ക് ഇങ്ങനെ ഒരു രൂപം കിട്ടും. അത് ഓപ്പൺ ചെയ്യാം. ഈ ഭാഗം ഇതാ ഇങ്ങനെയുള്ള ഈ പേപ്പറിന്റെ സെന്റർ ഭാഗം ഇതാ ഇങ്ങനെ മടക്കാം. ഒപ്പം മടക്കണം. ഇതാ ഇങ്ങനെ. എന്നിട്ട് നന്നായി അമർത്തി മടക്കാം. എന്നിട്ട് ഈ ഭാഗവും അങ്ങനെ തന്നെ മടക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ ഒരു മടക്കലുണ്ട് അവിടെ, രണ്ട് മടക്കൽ. എന്നിട്ട് ഇതാ നമ്മുടെ നേരത്തെ ഇതേപോലെ നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് ഈ ഭാഗത ഇങ്ങനെ ഇങ്ങനെ മടക്കുക. ഒപ്പം ഇങ്ങനെ ഇങ്ങനെ ഇതാ ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു. അതിനെ നമ്മളിതാ ഇതിനെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മടക്കി. അതുപോലെ തന്നെ ഈ സൈഡും ചെയ്യണം. ഇങ്ങനെ ഇങ്ങനെ നമുക്കൊരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ഈ ഷേപ്പിൻ്റെ ഈ ഭാഗം ഇങ്ങനെയും ഈ ഭാഗം ഇങ്ങനെ മടക്കാം. ഇങ്ങനെ. എന്നിട്ട് ഈ അടിഭാഗം ഇങ്ങനെ ഇങ്ങനെ മടക്കാം. മടുത്ത് വന്നാൽ കാണുക, അങ്ങനെ വിട്ടു വെച്ചിരിക്കണേ ഇങ്ങനെ. അതുപോലെ തന്നെ ഈ സൈഡും ചെയ്യണം. ഇതിവിടെ നന്നായി അമർത്തി മടക്കിയതിന് ശേഷം ഈ സൈഡും അതുപോലെ തന്നെ ചെയ്യണം ഇങ്ങനെ. ഇതാ അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ട് മടക്കണം. വെച്ചതിന് ശേഷം മടക്കുക ഇങ്ങനെ. ഇത് ഇങ്ങോട്ട് പിന്നെ ഇത് ഇങ്ങോട്ടും മടക്കാം. അപ്പൊ ഇതാ ഇവിടെ നമുക്ക് ഒരു വര കിട്ടും. ഇനി ഇത് ഓപ്പൺ ചെയ്യാം, ഈ ഭാഗം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ഇവിടെ പിടിച്ചിങ്ങനെ ഈ ഭാഗം കൂടെ പോയത് സെയിം പോലെ തന്നെ നോക്കണം. കൂടെ വേറെ മറ്റേ ഭാഗം കൂടെ പോയത് ഇതാ ഇവിടെ ഇതാ ഈ ലൈനിന്റെ ഇങ്ങനെ ഇതിനെതാ നമ്മൾ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇത് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കണേ, ഇതിനെ കൂടെ കൊണ്ടുവരുത്. ഇതാ ഇങ്ങനെ ഈ സൈഡും ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാല് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ നമ്മളിതാ ഇങ്ങനെയൊക്കെ മടക്കിയല്ലോ, ഇങ്ങനെയും പിന്നെ ഈ അടിഭാഗം ഇങ്ങനെ മടക്കിയല്ലോ. ഇനി ഈ അടിഭാഗത്തിന്റെ ഈ വര വരെ ഈ വര വരെ ഈ അടിഭാഗത്തെ കൂടെ കൊണ്ടുവരുന്നത് വര വരെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഈ സൈഡും ഇങ്ങനെ മടക്കുക ഇങ്ങനെ. ഈ സൈഡും അതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ ഉണ്ട് ഈ ലൈൻ, ഇതിനെ കൂടെ കൊണ്ടുവരുത്, ഈ തുമ്പ വരെ കൊണ്ടുവരുത്. അപ്പൊ നമ്മളെ ബേർഡ് ബേർഡ് ആവില്ല. നമ്മളിതാ ഇങ്ങനെ ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. ഇതങ്ങനെ ആവില്ല. അതിനുശേഷം എന്താ ഈ ഓപ്പൺ ആവാത്ത ഭാഗം ഇങ്ങനെ താഴത്തോട്ട് തട്ടുക, ഈ ഭാഗം താഴത്തോട്ട് തട്ടുക. അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇങ്ങനെ മുകളിൽ ഇങ്ങനെയും അടിയിൽ ഇങ്ങനെയും. എന്നിട്ട് അതിങ്ങനെ മീഡിയത്തിലാക്കി വെക്കാം. എന്നിട്ട് ഇത് ഇത് ഞാൻ കളർ പേപ്പർ കൊണ്ട് ചെയ്യാം. കളർ പേപ്പർ കൊണ്ട് ചെയ്യുമ്പോൾ ഇതിന് ഗ്രീൻ കളർ പേപ്പറാണ് നിറച്ചിട്ടുക. ഗ്രീൻ കളർ പേപ്പർ കൊണ്ട് ചെയ്യാണ്. എന്നിട്ട് ഈ ഭാഗത്തിന് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. കറക്റ്റ് ആയി തന്നെ വെക്കണം. അതിനുള്ളൊരു വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് ചർമ്മം ഇങ്ങനെ താത്തിയല്ലോ, എന്നിട്ട് അത് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ ഇങ്ങനെ പിടിക്കാം ചർമ്മം താത്തിയിട്ടെ. എന്നിട്ട് ഇതിങ്ങനെ മുകളിൽ കൊണ്ടുപോയി ഇത്ര ആക്കി വെക്കാം.
ഈ ലൈനിന്റെ ഒപ്പാക്കി ഇങ്ങനെ വെക്കാം. അതുപോലെ തന്നെ എന്നിട്ട് ഇതിങ്ങനെ ചെയ്യണം, നമ്മള് ചെറുതിന്റെ വളർത്തും ശരിക്കാക്കണം. എന്നിട്ട് ഇതിനെതാ ഇങ്ങനെ ഇട്ടതാ ഇത് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഈ ഭാഗത്തിനേതാ ഓപ്പോസിറ്റിലേക്ക് അതുപോലെ കൊണ്ടുവരണം ഇങ്ങനെ. ഇവിടെ ഇങ്ങനെ ഓപ്പണം, ഇവിടെ ഓപ്പൺ അല്ലാതെ ആവും, നേരെ തിരിച്ചാവും. എന്നിട്ട് അത് ഇങ്ങനെ മടക്കണം ഇങ്ങനെ. എന്നിട്ട് ഈ ഭാഗത്ത് നമ്മള് നമ്മുടെ പീകോക്കിന്റെ ചുണ്ട് വരച്ചു കൊടുക്കണം. ചുണ്ട് വരച്ചു കൊടുക്കല്ല, ഉണ്ടാക്കി മേക്ക് ചെയ്ത് വെക്കാണ്. ഈ ഭാഗം ഇങ്ങനെ ഇങ്ങനെ നടക്കാം. ഓക്കെ, അപ്പൊ ചുണ്ട് വരും ഇങ്ങനെ, അതിങ്ങനെ നടക്കാം ഇങ്ങനെ വയ്ക്കാം. ഇതും അതുപോലെ തന്നെ ഇങ്ങനെ നീട്ടി വെക്കാം. ഈ ഉൾഭാഗം ഒന്ന് ശരിയാക്കിയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കണ ഭാഗം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെക്കാം, ചുണ്ടൊക്കെ കൃത്യമാക്കി ചിറക് ഇങ്ങനെ ആക്കി വെക്കണം. ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടിരിക്കാം, അപ്പൊ ഇങ്ങനെ നിൽക്കും. ഇനി ഇതാ നമ്മുടെ ചിറകിൽ ഇങ്ങനെ പിടിച്ച ചെറുതായിട്ട് കിളിന്റെ ചിറകൊന്ന് പോകും തോന്നുന്നു, എനിക്കറിയില്ല, നാട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ എന്തായാലും നമ്മള് ചിറക് വെച്ച് കൊടുത്താൽ കിളി പറക്കില്ല, പേപ്പർ കിളി അല്ലേ. അടുത്ത നമ്മൾ ഈ പേപ്പർ എടുക്കണം, ഇതിന് ഗ്രീൻ കളർ പെയിന്റ് കൊടുക്കുക. അതിന് പോസ്റ്റർ കളർ ആവും കൂടുതൽ ബെറ്റർ, ഇല്ലെങ്കിൽ നമുക്ക് സാധാ പെൻസിൽ കളർ കൊണ്ടോ മെഴുകു കൊണ്ടോ സ്കെച്ച് കൊണ്ടോ കൊടുക്കാം. ഉണ്ടാക്കിയിട്ട് കൊടുക്കാനും പറ്റും, ഉണ്ടാക്കുന്നതിന്റെ മുന്നേ പേപ്പറിന് കൊടുത്തിട്ട് ഉണ്ടാക്കാനും പറ്റും. പിന്നെ കളർ പേപ്പർ വെച്ച് ഉണ്ടാക്കാൻ കുറച്ചും കൂടെ ഭംഗിയും മാച്ച് ഒക്കെ ആവും. എന്നിട്ട് കളർ പേപ്പർ ഇല്ല, ഇതൊന്നും ഉണ്ടായിരുന്നു. ഇതാ ഇതിനെതാ ഇങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കുക, ഇങ്ങനെ ഇങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കുക. നമുക്ക് അവസാനം കാണുമ്പോൾ മനസ്സിലാവും ഇത് അടിവരെ ഇങ്ങനെതാ സെയിം പോലെ മടക്കുക. കൃത്യമായിട്ട് മടക്കണം. ഇതിനെ ഇങ്ങനെ മടക്കാം, ഇതാ ഇങ്ങനെ കേട്ടോ, അങ്ങനെ സ്പ്രിങ് പോലെ. ഞാൻ നമ്മളൊക്കെ ഉണ്ടാക്കുന്നതാണ് സെന്റർ ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഇവിടെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് നമ്മൾ ചെവിക്കം ഉപയോഗിക്കുന്നത്. നമുക്കൊരു ചിറ കിട്ടും, എന്നിട്ട് ഫെവികം ആവുമ്പോ ഒട്ടിച്ചത് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളൊന്ന് അമർത്തി കൊടുത്തതായിരുന്നു എന്താ ഈ കിളിയുടെ ചിറക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിന്റെ സെന്റർ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഈ കിളിന്റെ മുകളിലാണ് ഇത് ഒട്ടിക്കുക. എന്നിട്ട് വേണം നന്നായി അമർത്തി കൊടുക്കാൻ. അധികമൊന്നും നമ്മൾ നേരത്തെ ചെയ്യുമ്പോ ചെയ്ത പോലെ അമർത്തി കൊടുക്കരുത്, ഇങ്ങനെ ചെയ്തിട്ട് വേണം അമർത്തി കൊടുക്കാൻ. ഇനി ഈ ചിറക് രണ്ടും നമ്മള് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനെന്താ നമ്മൾ ഇവിടെയാണ് ക്രമത്തേക്കുന്ന ചിറകില് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതിങ്ങനെ വരാം. നമ്മുടെ കിളി ചുണ്ടിനെ ഒട്ടിച്ചു ചുണ്ട് നമ്മൾ ഇത് മാലാണ് വല്ല ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ പെയിന്റ് കൊടുക്കണം. ഇവിടെ ഏറ്റവും മുകളിൽ ഓറഞ്ച് കളർ, ഇവിടെ വൈറ്റ് കളർ, ഇവിടെ പച്ച കളർ ഇങ്ങനെ കൊടുക്കുന്നാവും നല്ല ഭംഗി. അതുപോലെ ഞാൻ കൊടുത്തു വെച്ച ഒന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പോവാണ്. ഇതാണ് ഞാൻ കൊടുത്തു വെച്ചത്, ഇതാണ് നമ്മുടെ പീകോക്ക്. ഇവിടെ പച്ച ബാക്കിൽ ഇവിടെ പെയിന്റ് ചെയ്തിട്ടില്ല, എന്റെ കളർ പേപ്പർ അല്ല, ഞാൻ പോസ്റ്റർ കളറും കൊണ്ട് പെയിന്റ് ചെയ്താണ്. ഇവിടെ പച്ച, ഇവിടെ ഓറഞ്ച്, ഇവിടെ വെള്ളം ചുണ്ട്. ഇതിന് കണ്ണും കൂടെ വരച്ചു കൊടുക്കണം. നമ്മൾ പെയിന്റ് ചെയ്തതിന് ശേഷം ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.